ജീവിതത്തിലെ വിജയിച്ചവരെ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതുപോലെയൊക്കെ ആകണമെന്ന് തോന്നിയിട്ടില്ലേ? ഒത്തിരിയേറെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊക്കെ അസൂയയും തോന്നാറുണ്ട്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകാറുണ്ട്. ഒത്തിരിയേറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവർ ജീവിക്കണ കാണുമ്പോൾ അതുപോലെയൊക്കെ ആയിത്തീരണമെന്ന് നമുക്കും തോന്നിയിട്ടില്ലേ? തോന്നാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നറിയോ, അവരങ്ങനെയായി തീർന്നതിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട്, ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ജീവിതം തന്നെ ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ ഒത്തിരിയേറെ റിസ്കുകൾ എടുത്തിട്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചത്. അവരുടെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് ഒത്തിരിയേറെ കരയുകയും വേദനിക്കുകയും സങ്കടപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചത് തന്നെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലുണ്ടല്ലോ ഒത്തിരിയേറെ കരയേണ്ടി വരും, ഒത്തിരിയേറെ വേദനിക്കേണ്ടി വരും, ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരും, റിസ്കുകൾ എടുക്കേണ്ടി വരും. ഇതൊക്കെ അനുഭവിച്ചാലാണ് നമുക്കും വിജയിക്കാൻ പറ്റുള്ളൂ. അവരുടെ വിജയത്തെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഗാലറിയിലിരുന്ന് കൈയടിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ആകാനായിട്ട് നോക്കണം, അതുപോലെ കരയാനും വേദനിക്കാനും റിസ്കുകൾ എടുക്കാനും നോക്കണം, കഷ്ടപ്പെടാൻ നോക്കണം. എന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. വിജയിക്കാൻ പറ്റട്ടെ. മറ്റുള്ളവരുടെ നന്മയിൽ, ഐശ്വര്യത്തിൽ, അവർക്ക് കിട്ടുന്ന പൈസകളിൽ അസൂയപ്പെടാതെ അതുപോലെയൊക്കെ ആയിത്തീരാൻ ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെടണം എന്ന് തീരുമാനിച്ചുകൊണ്ട്, ഒത്തിരിയേറെ വേദനിക്കപ്പെടും എന്ന് തീരുമാനിച്ചുകൊണ്ട് റിസ്കുകൾ എടുക്കാനും കുറച്ചും കൂടി അധ്വാനിക്കാനും ആത്മാർത്ഥത വെച്ച് പുലർത്താനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഓർത്തിരിക്കണം, ഓരോ വിജയിച്ചവൻ്റെ പിന്നിലും ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ട്. നിനക്ക് വിജയിക്കണമെങ്കിൽ നീയും കേൾക്കേണ്ടി വരും ഈ കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും തടസ്സങ്ങളും ഒക്കെ.